السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد. إن نحو الواضح اللي نمر تاتي إعراب إعراب جمع المؤنث السالم جمع مؤنث سالم جمع المؤنث السالم جمع المؤنث السالم إعراب سمجتها മുസന്നയുടെ ഇഅ്റാബ് അല്ല ജംഉൽ മുദക്കരി സാലിം ഇഅ്റാബ് ജംഉൽ മുദക്കരി സാലിം ജംഉ മുദക്കരി സാലിമിന്റെ ഇഅ്റാബ് സംബന്ധിച്ചാണ് മുസന്നയുടെ ഇഅ്റാബ് സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ജംഉൽ മുദക്കരി സാലിം എന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷപ്പെട്ട ജംആണ് മുദക്കറുമാണ് രക്ഷപ്പെട്ട ജംഉ എന്ന് പറഞ്ഞാൽ ഉദാഹരണം മുഅല്ലിമുൻ മുഅല്ലിമൂന മുഅല്ലിമുൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അധ്യാപകൻ അല്ലേ മുഅല്ലിമൂന എന്ന് പറഞ്ഞാൽ അധ്യാപകർ പഠിപ്പിക്കുന്നവർ അല്ലമ പഠിപ്പിച്ചു അല്ലമ യുഅല്ലിമു തഅലീമുൻ ഫഹു മുഅല്ലിമു അല്ലേ അപ്പോ മുഅല്ലിം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നവർ അധ്യാപകർ മുഅല്ലിമൂന എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നവർ അധ്യാപകർ ഇവിടെ ഒരു വാവും നൂനും ചേർത്തേ ചെയ്തുള്ളൂ മുഅല്ലിം എന്ന ധാതു അവിടെ കിടക്കുന്നുണ്ട് മുഫ്റദിൽ ഏകവചനത്തിൽ മുഅല്ലിം എന്നാണ് ഒരു അധ്യാപകൻ തന്നെ എന്താ പറയാ മുഅല്ലിമുൻ ഒരു അധ്യാപകനാണ് മുഅല്ലിമൂന എന്ന് പറഞ്ഞാൽ രണ്ടിലധികം അധ്യാപകരുണ്ട് മുഅല്ലിമാനി എന്ന് പറയുമ്പോൾ രണ്ട് അധ്യാപകരാണ് അല്ലേ അപ്പോ അവിടെ ജംഉ സാലിമാണ് ജംഉ തക്സീർ എന്ന് പറയുന്നതാണ് ജംഉ മൊത്തത്തിലായിട്ട് മാറും അപ്പോ അതില് എന്തില്ല ത്വാലിബുൻ തുല്യാബുൻ എന്ന് പറയുമ്പോ എന്താണ് അവിടെ അത് ത്വാലിബുൻ എന്നുള്ള വാക്ക് അതിൽ വരുന്നില്ല ത്വാലിബൂന എന്ന് പറയുമ്പോൾ അത് ജംഉ മുദക്കർ സാലിമാണ് ജംഉ മുദക്കർ സാലിമിന്റെ ഇഅ്റാബ് ആണ് നമ്മുടെ ചർച്ച അൽ അംസിലത്ത് ഉദാഹരണം ربح ربح الفلاحون ربح لابم كيدو എന്നാണ് ലാഭം ഉണ്ടാക്കുന്ന ലാഭിച്ചു ربح എന്ന് പറഞ്ഞാൽ ലാഭം ربح ലാഭം ربح പ്രോഫിറ്റ് ലാഭം ربح ربح فلاح فلاح കൃഷിക്കാരൻ فلاح കൃഷിക്കാരൻ فلاحون കൃഷിക്കാർ ربح 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 الفلاحون കൃഷിക്കാർ ലാഭിച്ചു അവർക്ക് ലാഭം കിട്ടിയ നൃത്തം രണ്ട് നജഹ അൽ മുജ്തഹിദൂന നജഹൽ മുജ്തഹിദൂന നജഹ വിജയിച്ചു നജാഹ് വിജയം നജഹ വിജയിച്ചു നജാഹ് വിജയം നജാത്ത് എന്ന് പറയുന്നത് വിജയം തന്നെ അപ്പൊ നജഹ വിജയിച്ചു അൽ മുജ്തഹിദൂന അതവിടെ നോക്കണം നജഹ അൽ മുജ്തഹിദൂന മുജ്തഹിദീങ്ങൾ വിജയിച്ചു നജഹ വിജയിച്ചു പരീക്ഷയിലൊക്കെ വിജയിച്ചു അറിയില്ലേ ഫാസ ഫാസ വിജയിച്ചു അസ്ലഹ വിജയിച്ചു നജഹ വിജയിച്ചു അൽ മുജ്തഹിദൂന പരിശ്രമശാലികൾ എന്ന് പറഞ്ഞാല് ഒരു ക്ലാസ് എടുത്തെന്നാല് അത് ശ്രദ്ധിച്ച് കേട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് ആവർത്തിച്ച് പഠിച്ച് അങ്ങനെയുള്ളവരാണ് മുജ്തഹിദീങ്ങൾ അല്ലേ ആ വിഷയത്തിൽ പരിശ്രമശാലികൾ ഒരു കാര്യത്തിൽ പരിശ്രമം ചെയ്യുന്നവർ അപ്പൊ ഇജ്തഹദ എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചു അത്യധികമായി പരിശ്രമിക്കുന്നതിനാണ് ഇജ്തഹദ ഇജ്തഹദ എന്ന് പറയുന്നത് ഇജ്തഹദ യജ്തഹിദു ഇജ്തിഹാദ് ഗവേഷണം എന്നതിന് നമ്മൾ ഇജ്തിഹാദ് എന്ന് ഉപയോഗിക്കാം മുജ്തഹിദുകളായിട്ടുള്ള പണ്ഡിതന്മാർ നമ്മൾ പറയാറില്ലേ ഇപ്പൊ സാങ്കേതിക അർത്ഥത്തിൽ ഇജ്തിഹാദ് അപ്പൊ ഇജ്തഹദ യജ്തഹിദു ഇജ്തിഹാദും ഫഹു മുജ്തഹിദു അപ്പൊ നജഹൽ മുജ്തഹിദൂന പരിശ്രമശാലികൾ വിജയിച്ചു പരിശ്രമശാലി എന്ന അർത്ഥത്തിൽ മുജ്തഹിദ് എന്ന് പറയാം കേട്ടോ മുജ്തഹിദ് ഇജ്തിഹാദ് ചെയ്യുന്നവർ അടുത്തത് ഹദറ അൽ മുസാഫിറൂന ചേർത്ത് പറയുമ്പോൾ ഹദറൽ മുസാഫിറൂന ഹദറ ഹാജരായി ഹദറ അറബി പദമാണ് ഹദർ ഹജർ 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 അറിയില്ലേ അറ്റൻഡൻസ് എടുക്കുമ്പോ സ്കൂളിലൊക്കെ അത് അറബി പദമാണ് ഹദറ ഹജർ ഹാദുർ ഹാദുർ ഹാജരായവൻ ഹദറ യഹ്ദുറു എന്നുള്ള ഹദറ യഹ്ദുറു ഹദറ ഹാജരായി അൽ മുസാഫിറൂന യാത്രക്കാർ യാത്രക്കാർ ഹാജരായി പ്രസന്റായി നാല് തഈബൽ ലഈബൂന തഈബ ക്ഷീണിച്ചു തഈബ ക്ഷീണിച്ചു തഈബ ക്ഷീണിച്ചു അൽ ലഈബൂന കളിക്കാർ ലഅബ് കളി ലഈബ കളിച്ചു ലഈബ യൽഅബു ലഅബുൻ ഫഹുവ ലഈബുൻ ലഈബുൻ കളിക്കുന്നവർ ലഈബൂന കളിക്കുന്നവർ കളിക്കാർ അടുത്തത്
ഇനി അടുത്ത വിഭാഗം നോക്കാം. ഒന്ന് നുക്രിമുൽ ഫല്ലാഹീന, നേരത്തെ ഫലാഹൂന എന്ന് പറഞ്ഞു, ഇപ്പൊ ഫല്ലാഹീന എന്ന് പറഞ്ഞു. അപ്പൊ നുക്രിമു, നാം ആദരിക്കുന്നു, അൽ ഫല്ലാഹീന, കർഷകരെ, കർഷകരെ, കൃഷിക്കാരെ. നുഹിബ്ബു അൽ മുജ്തഹിദീന, ചേർത്ത് പറയുമ്പോ അ എന്ന സൗണ്ട് അലിഫ് അകാരം പോകും, ആ സൈലന്റ് ആവും, ആ അലിഫ് സൈലന്റ് ആവാണ്. നുഹി എഴുത്തിൽ പോകില്ല, എഴുത്തിൽ അലിഫ് വേണം, പത്താനുണ്ട്. നുഹിബ്ബുൽ മുജ്തഹിദീന, പരിശ്രമശാലികളെ നാം ഇഷ്ടപ്പെടുന്നു. നുഹിബ്ബു നാം ഇഷ്ടപ്പെടുന്നു, നുഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, നുഹിബ്ബുക ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, ഐ ലവ് യു, നുഹിബ്ബുക. നുഹിബ്ബുക്കി സ്ത്രീയോടാണെങ്കിൽ നുഹിബ്ബുക്കി എന്ന് പറയും, നുഹിബ്ബുക പുരുഷനോടാണെങ്കിൽ. അപ്പൊ നുഹിബ്ബു ഞാൻ നാം ഇഷ്ടപ്പെടുന്നു, അൽ മുജ്തഹിദീന പരിശ്രമശാലികളെ. നാം യാത്ര അയക്കുന്നു വദ്ദഅ മതി, കുഴപ്പമില്ല, നാം യാത്ര അയക്കുന്നു. വദ്ദഅ എന്ന് അർത്ഥം എഴുതുമ്പോ എഴുതാണെങ്കിൽ യാത്ര അയച്ചു എന്നാണ് അർത്ഥം. നുവദ്യഉ നാം യാത്ര അയക്കുന്നു, അരെ അൽ മുസാഫിറീന യാത്രക്കാരൻ, സാഫർ യാത്ര ചെയ്തു, സാഫർ യുസാഫിറു മുസാഫിറുൻ അല്ലേ, സാഫർ യുസാഫിറു സിഫാർ സാഫറത്ത്, മുസാഫിർ യാത്രക്കാരൻ, മുസാഫിറൂൻ യാത്രക്കാർ, മുസാഫിരീൻ എന്നും പറയും. അതാണ് ഇഹ്റാബ് എപ്പോഴും പറയുന്നു, മുസാഫിരീൻ എപ്പോഴും ഉപയോഗിക്കുക, മുസാഫിറൂൻ എപ്പോഴും ഉപയോഗിക്കുക, അതാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ. നുഷജ്ജിഉൽ ലാഇബീന, ഷുജാഅത്ത് നിറഞ്ഞ ധൈര്യം, ഷുജാഅത്ത് ധൈര്യം, ധൈര്യം, ഷുജാഅത്ത്, ഷുജാഅത്തുൻ ഷുജായിയാണ് അറിയില്ല, ഷുജായിയാണ് ഷുജായിയാണ് അറിയുന്നത്, ഷുജായി ധൈര്യമുള്ള. ഷജ്ജ എന്ന് പറയുന്നത് ഷജ്ജ ധൈര്യം നൽകി, അതായത് ഇൻസ്പിറേഷൻ നൽകി, പ്രചോദനം നൽകി എന്നുള്ള അർത്ഥത്തിൽ, പ്രോത്സാഹനം നൽകി. ഷജ്ജു നാം പ്രോത്സാഹനം നൽകുന്നു, അല്ലാഇബീന കളിക്കാർ, കളിക്കാർ രണ്ട് ടീമായിട്ട് കളിക്കാൻ പന്ത് കളിക്കാന്ന് വിചാരിക്കാം, അപ്പുറത്തൊരു ടീം ഇപ്പുറത്തൊരു ടീം, അപ്പൊ ഒരു ടീമിന്റെ ആൾക്കാർ ആ ടീമിനെ പ്രോത്സാഹിപ്പിക്കും അല്ലേ, ചിലപ്പോ കൈ അടിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കും അല്ലേ. നുഷജ്ജിഉ നാം പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലാഇബീന കളിക്കാരെ. അടുത്ത വിഭാഗം നോക്കുക, നർജു അൽ ഖൈറ ലിൽ ഫല്ലാഹീന, നർജു നാം ആഗ്രഹിക്കുന്നു, അൽ ഖൈറ എന്താഗ്രഹിക്കുന്നു, നന്മ ആഗ്രഹിക്കുന്നു, അൽ ലിൽ ഫല്ലാഹീന ആർക്ക്, കർഷകർക്ക്, നാം കർഷകർക്ക് നന്മ ആഗ്രഹിക്കുന്നു. ഖൈർ എന്ന് പറഞ്ഞാല് നന്മ, തിന്മക എന്ന് പറയാം ഷർറ് അല്ലേ, ഖൈറും ഷെറുമായ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്, അതുള്ള വിശ്വാസം അല്ലേ. അപ്പൊ ഖൈർ ഷെറു, നർജു നാം ആഗ്രഹിക്കുന്നു, നർജു അർജു ഞാൻ ആഗ്രഹിക്കുന്നു, ഐ ഹോപ്പ് ഐ വിഷ്, അർജു ലകൽ അലക സിഹത്ത വൽ ആഫിയ, അർജു ലക താങ്കൾക്ക് ഞാൻ ആഗ്രഹിക്കുന്നു, അസ്സിഹത്ത വൽ ആഫിയ നല്ല ആരോഗ്യം ണ്ടാവട്ടെ, ആരോഗ്യം ആഫിയത്തൊക്കെ ഉണ്ടാകട്ടെ, സുഖം ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അത് നമ്മള് കത്തുകളിലൊക്കെ അവസാനം ചിലപ്പോൾ ചേർക്കും അല്ലെ, അർജുലക സുഹതവൽ ആഫിയ, അർജുലക സുഹതവൽ ആഫിയ, അപ്പൊ അർജു ഞാൻ ആഗ്രഹിക്കുന്നു, അൽ ഖൈറ ഇവിടെ നർജു അൽ ഖൈറ നാം ആഗ്രഹിക്കുന്നു, നാം പ്രതി. അടുത്ത് നുസ്നി അലൽ മുജ്തഹിദീന, അലൽ മുജ്തഹിദീന നുസ്നി അഫ്നാ യുസ്നി നുസ്നി അഫ്നാ അഫ്നാ നാ കഴിഞ്ഞിട്ട് യാ അലിഫ് താ യാ രൂപത്തിലുള്ള അലിഫ് അഫ്നാ യുസ്നി യുസ്നി പ്രശംസിക്കുന്നു, അഫ്ന പ്രശംസിച്ചു, അഫ്നാ 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 പ്രശംസിച്ചു, അഫ്നാ അല ഇന്നയാളുടെ മേൽ പ്രശംസിച്ചു നടത്തും, ഇന്നയാളെ പ്രശംസിച്ചു. അപ്പൊ അഫ്നാ അല ഇവിടെ നുസ്നി അല അസ്നാ യുസ്നി യുസ്നി അവൻ പ്രശംസിക്കുന്നു, അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു നുസ്നി ഉസ്നി നുസ്നി നുസ്നി നാം പ്രശംസിക്കുന്നു, നാം പ്രശംസിക്കുന്നു ആരെ, ആരുടെ മേൽ, അലൽ മുസാഫിരി അലൽ മുജ്തഹിദീന പരിശ്രമശാലികൾക്ക് മേൽ, നല്ല പരിശ്രമശാലികളെ നാം പ്രശംസിക്കുന്നു എന്നർത്ഥം. ശരി അടുത്ത് നുസല്ലിമു അലൽ മുസാഫിരീന, നുസല്ലിമു സല്ലമ സല്ലമ സലാം പറഞ്ഞു, ഓർക്ക് പറ സല്ലമ യുസല്ലിമു തസ്ലീമുൻ ഫഹു മുസല്ലിമുൻ അൽ അംറു മിൻ മുസല്ലിം സല്ലിം ഈ സലാം ചൊല്ലി.
അപ്പോ നുസല്ലിമു നാം സലാം ചൊല്ലുന്നു അലൽ മുസാഫിരീന മുസാഫിരീങ്ങൾക്ക് യാത്രക്കാർക്ക് നാം സലാം പറയുന്നു. അടുത്തത് നന്ദുറു ഇലൽ ലാഇബീന നദറ അർത്ഥന്താ നോക്കി നദറ യന്ദുറു യന്ദുറു ഫഹുനാദുറു അല്ലെ നോക്കുന്നവൻ നന്ദുറു യന്ദുറു യന്ദുറാനി സർവാക്കുമ്പോ അന്നുറു നന്ദുറു നന്ദുറു നാം നോക്കുന്നു ഞങ്ങൾ നോക്കുന്നു അല്ലെങ്കിൽ നാം നോക്കുന്നു ഇല്ലല്ലീന കളിക്കാരിലേക്ക് അത് കളിക്കാരെ നാം നോക്കുന്നു കളിക്കാരെ വാച്ച് ചെയ്യുന്നു കളി വാച്ച് ചെയ്യില്ല അതെ അതുപോലെ കളി അല്ലെങ്കിൽ കളിക്കാരെ വാച്ച് ചെയ്യുന്നു കളി വാച്ച് ചെയ്യുന്നു കളിക്കാരെ വാച്ച് ചെയ്യുന്ന നേരത്ത് നാം പിന്നെ നോക്കുന്നു. അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്ക ആദ്യം മലയാളത്തിൽ എന്ന് പറയാം ഇതിന്റെ ബഹത്ത് പറയുന്നതിന് മുമ്പ് മലയാളത്തിൽ എന്ന് പറയാം. ഇവിടെ നമുക്ക് മനസ്സിലായി ജംഅ് മുദക്കർ സാലിം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അവസാനം വാവ് നൂന് അല്ലെങ്കിൽ യാ നൂന് ആയിരിക്കും ജംഅ് മുദക്കർ സാലിമിൽ വരിക. അത് മനസ്സിലാക്കുക. ഏഹ് എന്നാല് അവസാനം വാവ് നൂന് എന്നൊക്കെ ജംഅ് മുദക്കർ സാലിമാണല്ല. ഉദാഹരണം തറവൂന ഇറവൂന അവിടെ വാവ് നൂനാണ് എന്ന് വിചാരിച്ച ജംഅ് മുദക്കർ സാലിമാണ്. അതൊരു ഫിഅലാണ് മുദാരിയായ ഫിഅലാണ് കേട്ടോ. ഏഹ് ഇന്നക്കും സതറവൂന റബ്ബക്കും നിശ്ചയം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും. എന്താണ് പരലോകത്ത് പരലോകത്ത് നിങ്ങൾക്ക് അള്ളാഹുനെ കാണാം. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സ്വർഗത്ത്. ഏഹ് അപ്പൊ ഇവിടെ വാവിനൂനിലാണ് അവസാനിക്കുക. ഏത് ഒരു ഇസ്മ ഒരു ഇസ്മ അത് അതിന്റെ ജംഅ് വാവിനൂനിൽ അവസാനിക്കുന്ന ഏത് സാലിമായ ജംഅ് ആണെങ്കിൽ വാവിനൂനിലാണ് അവസാനിക്കാറ് കേട്ടോ. അല്ലെങ്കിൽ യാവിനൂനിലാണ് അവസാനിക്കുക. അപ്പൊ വാവിനൂൻ എപ്പം വരുന്നു യാവിനൂൻ എപ്പം വരുന്നു അല്ലെങ്കിൽ വാവ് എപ്പം വരുന്നു യാ എപ്പം വരുന്നു. കാരണം നൂൻ എപ്പോഴും ഉണ്ടല്ലോ ഈ ജംഅയിലെ എപ്പോഴും സാലിമിൽ എപ്പോഴും നൂന് വരുന്നുണ്ട്. ഏഹ് ഇനി ഇതില് വാവ് വരുന്നത് റഫ്ഇന്റെ അവസരത്തിലാണ് റഫ്ഇന്റെ അവസരത്തിലാണ്. ഇനി നസ്ബിന്റെയും ജറിന്റെയും അവസരത്തിൽ യാ വരുന്നു. റബിഹ റബിഹ അൽ ഫല്ലാഹ് റബിഹ ലാഭിച്ചു ആര് ലാഭിച്ചു ഫിഅൽ മാളിയാണ് റബിഹ അല്ലേ. അൽ ഫല്ലാഹുന എന്നതാണ് ഫാഇൽ ഫാഇൽ മർഫൂ മർഫൂ എങ്ങനെയാണ് ലിവാവിൻ വാവ് കൊണ്ടാണ് മർഫൂ റഫാക്കപ്പെട്ടത്. കാരണം എന്താ ലിഅന്നഹു ജംഅ് മുദക്കർ സാലിം ജംഅ് മുദക്കർ സാലിമാണ് ഫല്ലാഹുന എന്നത്. അതുകൊണ്ട് വാവ് എന്ത് ചെയ്ത് റഫാക്കപ്പെട്ടിരിക്കുന്നു. അല്ല ഫല്ലാഹുന എന്ന് വാവ് കൊണ്ട് റഫാക്കപ്പെട്ടിരിക്കുന്നു. അല്ല റബിഹ ലാഭിച്ചു അൽ ഫല്ലാഹൂനു എന്നൊന്നും പറയാൻ പറ്റില്ല. ശരി ഫല്ലാഹൂന എന്ന് പറയാം. വാവ് കൊണ്ടാണ് അവിടെ റഫ്ഇ എന്ന അർത്ഥം. ഇനി നുക്രിമു അൽ ഫല്ലാഹീന നുക്രിമു നാം ആദരിക്കുന്നു ബി ഓണർ നാം ആദരിക്കുന്നു അൽ ഫല്ലാഹീന ഫല്ലാഹീങ്ങളെ അതായത് കർഷകരെ അവിടെ യാ യാ ഇപ്പൊ നുക്രിമു എന്നതിന്റെ നുക്രിമു എന്ന് പറഞ്ഞാൽ ഒരു ഫായലുമാണ് ഫീലും ഫായലും കൂടിയാണ്. കാരണം എന്താ നുക്രിമു നാം ആദരിക്കുന്നു അത് ഫിയാലും ഫായലുമാണ്. ആരാണ് ആദരിക്കുന്നത് നമ്മളാണ് ആദരിക്കുന്നത് അല്ലേ. അപ്പൊ ഫിയാലും ഫായലും അതിനകത്ത് വന്നു അൽ ഫല്ലാഹീന മഫ്ഊലും ബിഹിയാണ്. മഫ്ഊലും ബിഹിക്ക് എന്താണ് ഇഅ്റാബ് നസ്ബാണ്. നസ്ബ് ഇവിടെ ഈ നൂനിന് ഫത്ഹയുണ്ട് അതല്ല ഇവിടെ നസ്ബ്. ഇവിടെ എന്താണ് ഫല്ലാഹീന എന്നതിലെ യാ കൊണ്ടാണ് നസ്ബ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നർജു അൽ ഖൈറ ലിൽ ഫല്ലാഹീന നർജു നാം ആഗ്രഹിക്കുന്നു അൽ ഖൈറ നന്മ ലിൽ ഫല്ലാഹീന ലി എന്നത് ജറിന്റെ ഹർഫാണ്. അപ്പൊ ലിൽ ഫല്ലാഹീന അവിടെ നാ എന്നാണ് അവസാനം പക്ഷെ യാ വന്നിട്ടുണ്ട് ഫല്ലാഹീന യാ കൊണ്ടാണ് അത് ജർ. അപ്പൊ ജംഅ് മുദക്കർ സാലിമിന്റെ ഇഅ്റാബ് എന്ന് പറയുന്നത് വാവ് കൊണ്ട് റഫ് അതേപോലെ യാ കൊണ്ട് നസ്ബും ജറും നസ്ബും ജറും വരേണ്ട സന്ദർഭങ്ങളിൽ യാ ഇരുവിനാണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ഇനി ബഹ്സ് നോക്കാം. ഇതിന്റെ അൽ ബഹ്സ് ഉന്നുർ ഇലൽ കലിമാത്തിൽ അഖീറത്തി ഫിൽ അംസിലത്തി സാബിഖത്തി മുൻകഴിഞ്ഞ ഉദാഹരണങ്ങളിൽ അവസാനത്തെ പദങ്ങൾ ശ്രദ്ധിക്കുക നോക്കാം. നജ്തജിദു കുല്ലമിൻഹാ ജംഅ് ദിക്ർ സാലിം അത് എല്ലാം ജംഅ് ദിക്ർ സാലിമാണ്. ഫല്ലാഹൂന മുജ്തഹിദൂന മുസാഫിറൂന ലാഇബൂന അല്ലെങ്കിൽ മുജ്തഹിദീന മുസാഫിറീന ലാഇബീന എന്നിങ്ങനെ മനസ്സിലായില്ല. ഫിൽ ഖിസ്മി തജിദുഹാ ഫിൽ ഖിസ്മിൽ അവ്വലി മർഫൂഅതൻ ഒന്നാം വിഭാഗത്തിൽ അതിനെ റഫ്അക്കപ്പെട്ടതായിട്ട് കാണാം. ഫല്ലാഹൂന മുജ്തഹിദൂന മുസാഫിറൂന ലാഇബൂന ലിഅന്ന കുല്ലമിൻഹാ യഖഉ ഫാഇല കാരണം അതൊക്കെ എന്താണ് ഫാഇലായിട്ടാണ് വന്നിരിക്കുന്നത്.
ഹദറ മുസാഫിറൂന എന്ന് പറയുമ്പോൾ ഹദറ ഹാജരായി. ആരാണ് ഹാജരായത്? മുസാഫിറീങ്ങളാണ്, യാത്രക്കാരാണ്. ഇപ്പൊ യാത്രക്കാർ മുസാഫിറൂന എന്നത് ഹദറ എന്നതിന്റെ ഫാഇൽ ആണ്, കർത്താവാണ്. വഫിൽ ഖിസ്മിൽ സാനി, വഫിൽ ഖിസ്മിൽ സാനി മൻസൂബത്തൻ, രണ്ടാമത്തെ വിഭാഗത്തിൽ നസ്ബാക്കപ്പെട്ടതായിട്ടാണ്. നുഹിബ്ബുൽ മുജ്തഹിദീന നുബദ്ദിഉൽ മുസാഫിറീന എന്നൊക്കെ. അപ്പോ അവിടെ നസ്ബായിട്ടാണ് വന്നിട്ടുള്ളത്, നസ്ബാക്കപ്പെട്ടതായിട്ടാണ്. കാരണം ലി അന്ന കുല്ല മിൻഹ യഖഉ മഫ്ഊലം ബിഹി, കാരണം അതിൽ ഓരോന്നും വന്നിരിക്കുന്നത് മഫ്ഊലും ബിഹി ആയിട്ടാണ്. മഫ്ഊലും ബിഹി എന്ന് പറയുമ്പോൾ കർമ്മം ഒബ്ജക്ടിന്റെ സ്ഥാനത്താണ്. ഹിബു നാം ഇഷ്ടപ്പെടുന്നു, ആരെ ഇഷ്ടപ്പെടുന്നു? അൽ മുജ്തഹിദീന, പരിശ്രമശാലികളെ. അപ്പൊ മഫ്ഊലും ബിഹി ആണ്, കർമ്മമാണ് അല്ലെ, ഒബ്ജക്ടിന്റെ സ്ഥാനത്താണ്. അപ്പൊ അതിന് അവിടെ എന്താണ് നസ്ബാണ് വരേണ്ടത്, നസ്ബാക്കപ്പെട്ടിരിക്കുന്നു. വഫിൽ ഖിസ്മി സാരിഫി, മൂന്നാം വിഭാഗത്തിൽ മജ്റൂറത്തൻ ജറാക്കപ്പെട്ടതായിട്ട്. ലിൽ ഫല്ലാഹീന അലൽ മുജ്തഹിദീന അലൽ മുസാഫിരീന ഇലല്ലാഇബീന, ഇവിടെയൊക്കെ ജറിന്റെ ഹർഫ് മുൻകടന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ജറാക്കപ്പെട്ടതാണ്. ലിയദ്ഖുല മിൻഹ മസ്ബൂഖുൻ ബിഹർഫി ജറിൻ, കാരണം അവയിൽ ഓരോന്നും ജറിന്റെ ഹർഫ് കൊണ്ട് മസ്ബൂഖ് ആണ്. മസ്ബൂഖ് എന്ന് പറഞ്ഞാൽ മുൻകടക്കപ്പെട്ടത്, ജറിന്റെ ഹർഫ് മുന്നേ വന്നിട്ടുണ്ട്. وإذا بحثنا نام برشودي جال من عن علامات الرفع والنصب والجر فيها إذن الله رفع النيم نصب النيم جر النيم علامات غلاء عدية على الله برشودي جال لم نجد للعلامات الأصلية أثر مدى أصلية يا علامات أنهم أثرائت ونطلع كنطلع قانون دلع نمو قانون قليل دلع نمو قانون دلع لا أنا إلا أردت نا 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 نطلع أصلا نمو قانون قليل وإذا بحثنا الا ولكننا എന്നിരുന്നാലും അല്ലേ പക്ഷേ നാം നജിദു നാം കാണുന്നു അന്ന കുല്ല കലിമത്തൻ മിൻ ഹാദിഹിൽ കലിമാതി തൻതഹി ബിസിയാദത്തിൻ ഫി ആഖിരിഹ, ഈ കലിമത്തുകളിലുള്ള അവസാനത്തെ അവസാനമൊക്കെ ഒരു സിയാദത്ത് കൊണ്ട് അതിന്റെ അവസാനത്തിൽ സിയാദത്ത് വന്നിരിക്കുന്നു. അതെന്താണ്? വഅന്നഹ ഫി ഹാലത്തി റഫ്ഇ തൻതഹി ഇതിന്റെ റഫ്ഇന്റെ ഹാലത്ത്, റഫ്ഇന്റെ അവസ്ഥയിൽ വാവിനൂനിൽ അവസാനിക്കുന്നു. വഫി ഹാലത്തൈൻ നസ്ബി വൽ ജർറി, ഹാലത്തൈൻ നസ്ബി വൽ ജർറി എന്ന് വെച്ചിട്ട് മുദാഫ് ആയിട്ട് വരുമ്പം തസ്നിയ മുദാഫി ആയിട്ട് വരുമ്പം ഹാലത്തൈൻ എന്നുള്ള നൂൻ അങ്ങ് പോകും. ഇവിടെ നസ്ബി എന്നത് മുദാഫിൻ ഇലൈഹിയാണ്, ഹാലത്തൈ എന്നത് മുദാഫ് ആണ്. അതുകൊണ്ട് ഹാലത്തൈനിൻ നസ്ബി എന്ന് പറയുന്നത് ഹാലത്തൈൻ നസ്ബി, ഹാലത്തൈ അൻ നസ്ബി എന്നാണ് ചേർത്ത് പറയുമ്പോൾ ഹാലത്തൈൻ നസ്ബി എന്ന് പറയും. അപ്പം നസ്ബിന്റെയും ജറിന്റെയും അടയാളം, നസ്ബിന്റെയും ജറിന്റെയും അവസ്ഥകളിൽ തൻതഹി ബിയാഇൻ മനൂനിൻ, യാഇനൂനിൽ അത് അവസാനിക്കുന്നു. ഒമിൻ ദാലിക, അതിൽ നിന്ന് നഹ്കുമു അന്നൽ വാവഹി അലാമത്തുൽ ഇഅ്റാബി, വാവ് എന്നത് ഇവിടെ യഅ്റാബിന്റെ അലാമത്ത് ആണ്. ഫി ഹാലത്തിൽ റഫ്ഇ, റഫ്ഇന്റെ അവസ്ഥയിൽ അന്നല്ലേ നിശ്ചയം വാവ്, അന്ന വന്നാ വാവ അന്നന്റെ ഇസ്മ എന്ത് വരണം? നസ്ബ് ആണ് അല്ലെ. പിന്നെ അങ്ങോട്ടാണ് അത്തഫ് കണക്ഷൻ, അത്തഫിന് വാത്തഫിന്റെ ഇറാബ് അല്ലെങ്കിൽ ഞാത്തിന് മന്നുഫത്തിന്റെ ഇറാബായി വല്യാ. ഇവിടെ ഇതാണ് എന്ത്, ഇവിടെ അത്തുഫാണ് വല്യാ എന്നുള്ളത് അൽ വാവ എന്നുള്ളത് അത്തുഫാണ്. അതുകൊണ്ട് വല്യാ എന്ന് വായിച്ചത് ഹി അലാമത്തുൻ ഫി ഹാലത്തൈൻ നസ്ബി വൽ ജർറി, നസ്ബിന്റെയും ജറിന്റെയും രണ്ട് അവസ്ഥകളിൽ അതിന്റെ അലാമത്ത് എന്താണ്? യാ ആണ്, അല്ലെ യാ ആണ് നസ്ബിന്റെയും ജറിന്റെയും അവസ്ഥകളിൽ ഉള്ള അലാമത്ത് അടയാളം എന്ന് മനസ്സിലാക്കാം. അൽ ഖാഇദ, ഖാഇദ ജംഉൽ മുദക്കരി സാലിഹു യുർഫഉ ബിൽ വാവി വയുൻസബു വയുജറു ബിൽ യാഇ, ജംഉ മുദക്കർ സാലിൻ യുർഫഉ റഫ്അക്കപ്പെടും അല്ലെങ്കിൽ റഫ് ചെയ്യപ്പെടും ബിൽ വാവി വാവ് കൊണ്ട്, വയുൻസബു നസ്ബ് ചെയ്യപ്പെടും വയുജറു ജറു ചെയ്യപ്പെടും ബിൽ യാഇ യാ കൊണ്ട്. ഇതാണ് അതിന്റെ കായിദ. ഇനി അഫ്മനുൽ ഉലമ വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് തംബ്രീനാത്ത് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ ഇവിടെ ഒരു അഞ്ചാറ് സെന്റൻസ് ആദ്യം കൊടുത്തിട്ടുണ്ട്. അതിൽ ജംഉ മുദക്കർ സാലിം മൻസൂബ് മർഫൂഉ മജ്റൂറുമായിട്ട് വന്നിട്ടുള്ളത് നോക്കാനാണ്. എളുപ്പമുണ്ട്, അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും അത് ബുദ്ധിമുട്ടൊന്നുമില്ല തിരിച്ചറിയാം. യന്തഹിദുൽ മിസ്രിയൂൻ അലിർത്തിഫാഇ അസ്മാനിൽ ഖുത്തുൻ, ഖുത്തുൻ എന്ന് പറഞ്ഞാൽ പഞ്ഞി അല്ലേ, പഞ്ഞിയുടെ അല്ലെങ്കിൽ കോട്ടൻ, കോട്ടന്റെ അസ്മാൻ സമന്റെ ജമാൽ അസ്മാൻ വിലകൾ
വിലകൾ വർദ്ധിപ്പിക്കാൻ മിസ്രികൾ എബുതഹിജു 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 എന്ന് പറഞ്ഞാൽ ശ്രമിക്കുന്നു എന്നാണ് അർത്ഥം. അർത്ഥം സംശയം നോക്കണം. മിസ്രി യൂന എന്നുണ്ട്, ഇവിടെ ഇബുതഹജ എന്നല്ല അർത്ഥം നോക്കിയിട്ടില്ല, അത് പരിശ്രമിക്കുന്നു ആയിരിക്കാനാണ് സാധ്യത. ഇനി എന്താണെങ്കിലും അവിടെ അർത്ഥം എനിക്ക് പറയില്ല, എന്നാലും എന്ത് മിസ്രി യൂന എനിക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. മിസ്രി യൂന വാവുനൂനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിലാക്കാൻ ഒരു പ്രയാസമല്ല. വാവുനൂനിൽ വന്നിരിക്കുന്നു, അത് ജംഉദക്കർ സാലിമാണ്, അത് എബുതഹിജു എന്നതിന്റെ ഫാഇലാണ്, റഫ്ഇന്റെ സ്ഥാനമാണ്, എന്താണ് വാവ് കൊണ്ടാണ് റഫ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എബുതഹിജു ഫിഅ്ല് മുദാരിഉ മർഫുഉ, ഫിഅ്ല് മുദാരിഉ മർഫുഉ എന്താണ് അതിന്റെ അലാ എന്തുകൊണ്ട് ഫാഇൽ, അത് ആമിൽ എന്താണ് അതിന്റെ ആമിൽ, എന്തുകൊണ്ടാണ് ഫാഇലായത്, അല്ല എന്തുകൊണ്ടാണ് റഫ് ആയത്, ഫിഅ്ല് മുദാരിഉന് നസ്ബിന്റെയോ പിന്നെ ജസ്മിന്റെയോ അവസ്ഥകളില്ലെങ്കിൽ ഫിഅ്ല് മുദാരിഉ എന്തായിരിക്കും, അതിന്റെ ആമിൽ മുൻകടന്നിട്ടില്ലെങ്കിൽ ഫിഅ്ല് മുദാരിഉന് റഫ് ആയിരിക്കും, ഹുലുവാണ് എന്ന് പറയാം. മിസ്രിയൂൻ, അപ്പൊ മിസ്രി അൽ മിസ്രിയൂന ഫാഇൽ മർഫുഉ ഫാഇൽ, അതിനെ ഇറാ പറയാൻ പറഞ്ഞു അല്ലെങ്കിൽ തർക്കി പറയാൻ പറഞ്ഞു, എന്താണ് പറയാ, അത് ഫാഇൽ മർഫുഉ ബിവാവിൻ, എന്തുകൊണ്ടാണ് ബിവാവിൻ, ലിഅന്നഹു ഫാഇൽ ഫാഇലല്ലേ ഫാഇൽ, ലിഅന്നഹു ജംഉ മുദക്കർ സാലിം, അല്ല ഫാഇൽ ആദ്യം പറഞ്ഞു, അതുകൊണ്ട് ഫാഇൽ ആദ്യം പറഞ്ഞു പറയുന്നില്ല, ജംഉ മുദക്കർ സാലിം, ലിഅന്നഹു ജംഉ മുദക്കർ സാലിം എന്നാണ്. ഇവിടെ ചോദ്യത്തിലാവുന്നില്ല മർഫുഉ ആയതും മൻസൂബ് ആയതും മജ്റൂർ ആയതുമായിട്ടുള്ള ജംഉ മുദക്കർ സാലിം വേർതിരിക്കാനാണ്. അപ്പോൾ മർഫുഉ ആയത് മിസ്രിയൂൻ, മുഖസ്സിരീൻ അതെന്താണ്, മുഖസ്സിരീൻ അനി തലാമീദിൽ മുഖസ്സിരീൻ, അവിടെ അൻ എന്ന ജറിന്റെ ഹർഫ് മുൻ കടന്നിട്ട് തലാമീദ് എന്നുള്ളില്ല, അതിന്റെ മുദാഫിഉ ഇലൈഹി മുഖസ്സിരീൻ എന്നത്. അപ്പൊ മുഖസ്സിരീന എന്നത് എന്താണ് മജ്റൂറാണ്. അപ്പൊ ഇതാണ് നമ്മൾ മജ്റൂറാണ്, ജംഉ മുദക്കർ സാലിം മജ്റൂർ അല്ലേ, മജ്റൂർ ദിയാ. പിന്നെ ഹകമൽ ഖാദി ബിസ്ജിന് അലൽ മുജ്രിമീൻ, അലൽ മുജ്രിമീൻ ജാർ മജ്റൂറാണ്. അപ്പൊ അൽ മുജ്രിമീൻ ജംഉ മുദക്കർ സാലിം മജ്റൂർ ബിയാ മസ്ബൂഖ് ബിഹർഫി അല, അല എന്ന ഹർഫ് കൊണ്ട് മുൻഗണനക്കപ്പെട്ടിരിക്കുന്നു. യഫൂസുർ റിജാൽ ആമിലൂന അൽ ആമിലൂന ജംഉ മുദക്കർ സാലിം മർഫുഉ, എന്താണ് മർഫുഉ, എന്തുകൊണ്ടാണ് മർഫുഉ, അല്ല എന്ത് കാരണം കൊണ്ടാണ് ഇവിടെ റിജാലുൽ ആമിലൂന സിഫത്തുൻ ലിറിജാൽ റിജാലു അല്ലേ, സിഫത്ത് അല്ലെ നഅത്ത്, അപ്പൊ മൻഉത്തിന്റെ ഇറാബായിരിക്കും, റിജാൽ എന്നുള്ളത് മൗസൂഫാണ് അല്ലെങ്കിൽ. അടുത്ത് ഇവിടെ നേരത്തെ പറഞ്ഞ അത്ഫായി കിട്ടോ ആന്ന് പറഞ്ഞത് ഓക്കെ, പിന്നെ അത് വന്നതല്ല. ഇനി അപ്പൊ ഇവിടെ ഇലൽ കാദിബീന അടുത്തുകയാണ്, ഇലൽ കാദിബീന അവിടെ യാ കൊണ്ടാണ് അല്ലേ. അപ്പൊ ഇതിങ്ങനെ എഴുതിയാ മതി, ജംഉ മുദക്കർ സാലിം മർഫുഉ മൻസൂബ് മജ്റൂർ എന്താണ് എഴുതാ, അർത്ഥം അറിയില്ല എന്ന് വിചാരിച്ചിട്ട് എഴുതാക്കരുത്, അർത്ഥം അറിയില്ലെങ്കിലും എഴുതാൻ പറ്റും. പിന്നെ ചെറുതിന്റെ അർത്ഥമൊക്കെ കണ്ടാ പെട്ടെന്ന് അറിയില്ലേ. ഇനി ഒരിടത്ത് നമുക്ക് കാദിബീന എന്ന് കണ്ടു, നമുക്കറിയില്ല അത് അവിടെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് അവിടെ ഇറാബ് ചെറു വന്നിരിക്കുന്നത്, എന്നാൽ പോലും അത് എഴുതണം. എന്ത് അൽ കാദിബീന എഴുതുക, അത് ജംഉ മുദക്കർ സാലിമാണെന്ന് എഴുതുക, മജ്റൂറാണെന്ന് എഴുതുക, ചെറുതാണ് എന്ന് നമുക്ക് തോന്നിയെങ്കിൽ മനസ്സിലായെങ്കിൽ കാരണം അറിയില്ലെങ്കിലും, ഇനി മൻസൂബാണ് എന്ന് തോന്നിയെങ്കിൽ മൻസൂബ് എഴുതാം. ഇത് രണ്ടിലേതാണെന്ന് ഉറപ്പില്ല, ഏതെങ്കിലും ഒന്നെങ്കിലും എഴുതിക്കാം, പരീക്ഷാ ബേസ്ഡ് ആകുമ്പോൾ ഇതൊക്കെ അങ്ങനെ ശ്രദ്ധിക്കും. അജ്മിഉ അൽ കലിമാത്തിൽ ആദ്യത്തെ ജം അതൊക്കെ സാരി അൽ ബായിഉ അൽ മുജ്തഹിദു അൻ നജ്ജാറു അൻ നജ്ജാറു അസ്സയ്യാദു അസ്സാരിഖു അൽ ഹാരിസു, ഇങ്ങനെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് ഇവിടെ അൽ ബാ, അതിനൊക്കെ എന്താ ജം ആക്കാൻ പറഞ്ഞത്, എന്നിട്ട് വളഅഹ ബഅദൽ ജംഇ ഫി ജുംലത്തിൽ, ഇതിനെ ജം ആക്കിയിട്ട് എന്ത് ചെയ്യണം ജുംലത്ത് മുഫീദായിട്ട് ഉപയോഗിക്കാനാണ്. ഇവിടെ ബായിഉ എന്നുള്ളതിന്റെ എന്താണ് ബാഅറ വിറ്റു ആണ്, ബായിഉ വിൽക്കുന്നവൻ എന്ന അർത്ഥം അല്ലേ. അപ്പം ബായിഉന എന്നാണ് വരിക അല്ലേ, ബായിഉന എന്ന് വരിക. അതേപോലെ അടുത്തത് മുജ്തഹിദ് എന്നാണ്, അൽ മുജ്തഹിദ് അൽ മുജ്തഹിദൂന എന്ന് വരും, അൽ ബായിഉ അൽ ബായിഉന എന്ന് വരും. അപ്പൊ അതേപോലെ നജ്ജാർ അൻ നജ്ജാറു അൻ നജ്ജാറൂന എന്ന് അത് ഉപയോഗിക്കുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അൻ നജ്ജാറൂന അൻ നജ്ജാറൂന
ആശാരിമാര അഞ്ചാറൂന അസ്വയ്യാദു അസ്വയ്യാദൂന അസ്സാരിഖു അസ്സാരിഖൂന അൽഹാരിസു അൽഹാരിസൂന എന്നൊക്കെ. അപ്പോ നമുക്ക് പറയാം, ദഹബ ദഹബൽ ബായിഊന ഇല സൂഖി, വിൽപ്പനക്കാർ മാർക്കറ്റിലേക്ക് പോയി. ശരി, അപ്പോ ബായിഊന എന്നുള്ളത് എന്താണ്? അവിടെ ഫാഇലിന്റെ സ്ഥാനത്താണ് റഫ് ആണ്. അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജുംലത്ത് മുഫീദായിട്ട് ഉപയോഗിക്കുന്ന രൂപത്തിൽ പറയാനാണ്. അത് മറത്തൻ ഹുബത്തത്, മറത്തൻ ഇസ്മുലി അന്ന, മറത്തൻ ഖബറിലി ലി ലഅല്ല, ലഅല്ലയുടെ ഖബറായിട്ട്, അന്നയുടെ ഇസ്മായിട്ട്, ഹുബത്തതയായിട്ട് ഒക്കെ ഉപയോഗിക്കാനാണ്. അപ്പൊ അത് അറിയണം നന്നായിട്ട്. പ്രാക്ടീസ് ചെയ്താൽ ഇതൊക്കെ പിന്നെ ഇങ്ങനെ ഓരോ ക്ലാസ് ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല, പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് അപ്പോ ഇവിടെ ഫായിലായിട്ട് ഉപയോഗിച്ചതിന്റെ ഉദാഹരണം ദഹബൽ ബായിഊന ഇല സൂഖി എന്ന്. ഇന്നയുടെ ഇസ്മായിട്ട് ഉപയോഗിക്കുക, ഖബറായിട്ട്, ലാലിയുടെ ഖബറായിട്ട് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നോക്കണം. പിന്നെ നജഹൽ മുജ്തഹിദൂന ഫിൽ ഇംതിഹാനി, നജഹൽ മുജ്തഹിദൂന, നജഹ വിജയിച്ചു, അൽ മുജ്തഹിദൂന, അൽ മുജ്തഹിദൂ എന്നുള്ളതിന് മുജ്തഹിദൂന, അത് ഫായിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. പരിശ്രമശാലികൾ പരീക്ഷയിൽ വിജയിച്ചു. പിന്നെ ബന നജ്ജാറൂന അൽ അസാസ, ബന പണിതു ഉണ്ടാക്കി, അൽ നജ്ജാറൂന ആശാരിപ്പൻ പണിക്കാർ അല്ലെങ്കിൽ മരപ്പണിക്കാർ, അൽ അസാസ ഫർണിച്ചർ. നീ അടുത്തത് ദഹബ സയ്യാദൂന ഇലൽ ഗാബത്തി, ദഹബ സയ്യാദൂന എന്താണ്? ഏട്ടക്കാർ പോയി, ഇലൽ ഗാബത്തി കാട്ടിലേക്ക്. അതേപോലെ യക്റഹു നാസു അസാരിഖീന, പിന്നെ കള്ളന്മാരെ ജനങ്ങൾ വെറുക്കുന്നു. സാരിഖീന ആരാണ്? കള്ളന്മാരാണ്. അപ്പൊ മഫ്ഊലും ബിഹിന്റെ സ്ഥാനത്താണ് യാ കൊണ്ട് നസ്ബ്, ജം മുദക്കർ സാലി. കാനൽ ഹാരിസൂന മുൻതഹിബീന മുൻതബിഹീന. അടുത്ത തുഹിബ്ബു മിസ്റ് തുഹിബ്ബു മിസ്റു അൽ അബ്നാ അൽ ആമിലീന. നീ ഇവിടെ പിന്നെ ഇറാബ് എടുത്തിരിക്കുന്നത് തുഹിബ്ബു ഫിഉലു മുദാരി മർഫൂ ബിദമ്മ, മിസ്റു ഫാഇൽ മർഫൂ ബിദമ്മ എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഫാഇലാണ് റഫ്ആക്കപ്പെട്ടതാണ് ദമ്മത്ത് കൊണ്ട് എന്നർത്ഥം. ദാ നീ അൽ അബ്നാഉ മഫ്ഉൽ അൽ അബ്നാഅ മഫ്ഉലു ബിഹി മൻസൂബു ബിൽ ഫത്ഹ് ഫത്ഹ് ലേ എന്നൊക്കെ. العاملين صفة منصوب بالياء لأنه جمع مذكر صالح. العاملين أبناء العاملين لا أبا أور صفة آيات وينه بريان منصوب بالياء ياء وند نسمع كبتر كنو لأنه جمع مذكر صالح. هذا جمع مذكر صالح ما يدنا. أمسى الفائزون مسرورين أمسى ويقول نير ماي الفائزون بجيغر مسرورين سندوش ماي أسكر. അപ്പം ഹംസ ഫിഉലു നാഖിസ് മബ്നി അല സുക്കൂൻ, നാഖിസയുടെ ഫീലാണ് ഹംസ എന്നത്. അത് സുക്കൂനിന്മേൽ മബ്നിയാണ്, അതിന് മാറ്റല്ല, ഹംസ എന്ന് തന്നെ വരും. അൽ ഫായിസു ഇസ്മുൻ ഇസ്മു ഹംസ, ഹംസ എന്നതിന് ഇസ്മാണ്. കാന സ്വറ അസ്മ ഹംസ അല്ല ബാത്ത അതിൽപ്പെട്ടാണ് കേട്ടോ. അപ്പൊ കാനയുടെ ഇസ്മു എന്താണ്? കാന ഹാത്തിന്റെ ഇസ്മുന് റഫായിരിക്കും. അൽ ഫായിസുന എന്നുള്ള ഹംസ എന്നതിന്റെ ഇസ്മാണ് ഇവിടെ. അപ്പോ എന്താണ്? മർഫൂഉൻ ബിൽ വാവി, വാവ് കൊണ്ട് റഫ്ആക്കപ്പെട്ടിരിക്കുന്നു. ലിയന്നഹു ജംഉ ദക്ർ സാലിം, കാരണം അത് ജംഉ ദക്ർ സാലിമാണ്. മസ്റൂറീന ഖബർ അംസ്, അംസ എന്നാണ്, അംസി എന്നല്ല, അത് തെറ്റിപ്പോയതാണ്, അംസ എന്നാണ് യാതാ. മൻസൂബ് ബിൽ യാ ലിയന്നഹു ജംഉ ദക്ർ സാലിം, കേട്ടാ യാ പോലുള്ള അലിഫ്, യാ അല്ല പുള്ളിയുടെ അംസ എന്ന്. അപ്പോ യാ കൊണ്ട് നസ്ബാക്കപ്പെട്ടിരിക്കുന്നു, കാരണം എന്താണ്? അത് ജം മുദക്കർ സാലിം ആണ്. മസ്റൂറീന എന്നത് ഖബറാണ്, ഇത് അംസയുടെ, അംസയുടെ ഖബർ എന്ന് പറഞ്ഞാല് കാലാഹ്വാത്തിൽപ്പെട്ടാണ് അംസ. അപ്പൊ അംസയുടെ ഖബറിന് എന്താണ്? നസ്ബ് ആയിരിക്കും. അപ്പൊ അങ്ങനെ അത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. ജസാക്കല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.